പരിശുദ്ധ ക്രിസ്തുയേശുവിൻ്റെ തിരുനാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. ഇന്ന് വീണ്ടും നമ്മൾ ദൈവവചന പഠനത്തിലേക്ക് വരികയാണ്. ആലോചന എന്നുള്ള വിഷയമാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്. ദൈവത്തിന് ഏഴ് ആത്മാവുണ്ട്. ആ ഏഴ് ആത്മാവിനാലും സാക്ഷ്യം പ്രാപിച്ചവൻ യേശുവാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഏഴ് ആത്മാവിൽ ഒരാത്മാവിൻ്റെ സ്വഭാവമാണ് ആലോചന. ആലോചന എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ പൈതലിന് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ആലോചന കൂടാതെ സാധിക്കുകയില്ല. ഉദ്ദേശങ്ങൾ ആലോചനയാൽ സാധ്യമാകുന്നു. ആലോചനയില്ലായെങ്കിൽ കാര്യസാധ്യമില്ലാതെ പോകുന്നു. അങ്ങനെയെങ്കിൽ നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, വിശ്വാസ ജീവിതം ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആലോചന ലഭിക്കുന്നത്? അതിനുള്ള മറുപടിയാണ് 119 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്: നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ആലോചനക്കാരാകുന്നു. ഒരു വിശ്വാസിയുടെ ആലോചനക്കാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ ആലോചനക്കാരെന്ന് പറയുമ്പോൾ, ക്രിസ്തുയേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരുമായി വയലിൽ കൂടി കടന്നു പോകുമ്പോൾ വിശന്നിട്ട് കർത്താവിൻ്റെ ശിഷ്യന്മാർ കതിർ പറിച്ച് തിന്നു. ആ വയൽ അവരുടേതല്ല, വിളഞ്ഞു കിടക്കുന്നത് അവരുടേതല്ല. അവർ വിശന്നപ്പോൾ അത് അപ്രകാരം ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് ആക്ഷേപിക്കാനും ആരോപണം പറയുവാനും ചിലരുണ്ടായി. അപ്പോൾ കർത്താവ് അതിന് മറുപടിയായി പറഞ്ഞു, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും യാത്രയിൽ വിശന്നപ്പോൾ ചെയ്തതെന്ത്? കാഴ്ചയപ്പം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൽ ദിവസം തോറും വയ്ക്കുന്ന അപ്പമാണ്. അത് പുരോഹിതന്മാർ ഭക്ഷിക്കേണ്ടതാണ്. സാമാന്യ ജനങ്ങൾക്കത് ഭക്ഷിപ്പാൻ വ്യവസ്ഥയില്ല. എന്നാൽ ദാവീദും കൂട്ടരും വഴിപോകുമ്പോൾ അബിമേലെക്കിൻ്റെ അടുക്കൽ, അന്ന് പുരോഹിതനായിരുന്ന ആ പുരോഹിതൻ്റെ അടുക്കൽ ആലയത്തിൽ ചെന്നപ്പോൾ തങ്ങളുടെ വിശപ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുരോഹിതൻ പറഞ്ഞു, സാമാന്യമായതൊന്നും ഇവിടെയില്ല. കാഴ്ചയപ്പത്തിൻ്റെ മേശയിൽ വെച്ചിരിക്കുന്ന അപ്പമുണ്ട്. പാളയം വിശുദ്ധമാണെങ്കിൽ, നിങ്ങൾ വിശുദ്ധരാണെങ്കിൽ അത് തരാം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദാവീദും തന്നോടു കൂടെ ഉള്ളവരും തങ്ങളെ വിശുദ്ധി അറിയിച്ചു. തങ്ങൾ വിശുദ്ധരാണ്, തങ്ങൾ അശുദ്ധിയിൽ നിന്ന് ഒഴിഞ്ഞ് ഈ ദിവസങ്ങളിലായിട്ട് ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ പുരോഹിതൻ അവർക്ക് ആ അപ്പം കൊടുത്തു. പുരോഹിതന്മാർ മാത്രമല്ലാതെ മറ്റാരും ഭക്ഷിക്കരുതാത്ത ആ ഭക്ഷണം ദാവീദും കൂട്ടരും ഭക്ഷിച്ചു. അവർക്ക് വിശപ്പ് മാറി, തൃപ്തി പ്രാപിച്ചു. ദൈവം അതവർക്ക് തെറ്റായിട്ടോ പുരോഹിതന് തെറ്റായിട്ടോ ലംഘനമായിട്ടോ കണക്കിട്ടിട്ടുമില്ല. ദാവീദിൻ്റെ
ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ആ ചെയ്ത പ്രവൃത്തി ഇവിടെ കർത്താവ് പറയുകയാണ്. വയലിൽ കൂടി താനും ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ പറിച്ചു തിന്ന കതിര്, ആ കതിര് പറിച്ചു തിന്നത് അവരുടേതല്ല, അത് ശരിയല്ല എന്ന് ആക്ഷേപിക്കുന്നവരോടും ആരോപണം പറയുന്നവരോടും കർത്താവ് പറയുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം ഉദാഹരണമായിട്ട് പറയുകയാണ്. അവിടെ വചനത്തിൽ നിന്ന് നാം ഗ്രഹിക്കുന്നത് ആ യാത്രയിൽ വിശന്നപ്പോൾ ആ ചെയ്തതിന് ആധാരമായിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ആരാലോചന പറഞ്ഞു കൊടുക്കും? കതിരുണ്ട്, വിളഞ്ഞു കിടക്കുന്നു, വിശപ്പുണ്ട്, കർത്താവ് കൂടെയുണ്ട്, എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് പറിച്ചു തിന്നാമോ? എങ്ങനെ വിശപ്പ് മാറ്റും? അതിനാലോചന പറഞ്ഞു തരേണ്ടത് ദൈവം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളാണ്. അവിടെ സാക്ഷ്യം ദാവീദ് ചെയ്ത പ്രവൃത്തി അവിടെ സാക്ഷ്യമായി തീരുകയാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ മനുഷ്യൻ ക്രിസ്തീയ ജീവിതത്തിൽ നേരിടാവുന്ന സന്ദർഭങ്ങളിലെല്ലാം ആ സന്ദർഭങ്ങളെയൊക്കെയും തരണം ചെയ്യുവാനും അതിജീവിക്കുവാനുമുള്ള ആലോചന സാക്ഷ്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകും. ആ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് ആവശ്യ സന്ദർഭങ്ങളിലും അതിന് മതിയായതാണ് ആ സാക്ഷ്യം. അത് നാം ഗ്രഹിച്ചിരിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് മറ്റാര് ബുദ്ധി പറഞ്ഞു തരുന്നതിനേക്കാൾ, മറ്റാര് ആലോചന പറഞ്ഞു തരുന്നതിനേക്കാൾ, സ്വന്തം ജഡത്തിൽ നിന്നുണ്ടാകുന്ന ആലോചനയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം. അതാണ് നമ്മുടെ ആലോചനക്കാർ, അതാണ് നമ്മുടെ ആലോചനക്കാരായിരിക്കേണ്ടത് എന്ന് ഞാൻ ഈ കാര്യം എങ്ങനെ സാധിച്ചെടുക്കും, ഈ കാര്യം ഞാൻ എങ്ങനെ സാധിച്ചെടുക്കും, എൻ്റെ ബുദ്ധിക്ക് അപ്രാപ്യമാണ്, ഇതെനിക്ക് ലഭിക്കുമെന്നുള്ളത് അപ്രാപ്യമാണെന്ന് പറയുമ്പോൾ അതിനൊരു സാക്ഷ്യമുണ്ട്. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇതാറാം മാസം, ദൈവത്തിൻ്റെ കാര്യവും അസാധ്യമല്ലല്ലോ, അതൊരു സാക്ഷ്യം. ആ സാക്ഷ്യം എൻ്റെ ആപത്തിൽ, ആ സാക്ഷ്യം എൻ്റെ ആവശ്യത്തിൽ എനിക്ക് തുണയായി വരികയാണ്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഒരു മനുഷ്യൻ ഏത് പരീക്ഷയിൽ അകപ്പെട്ടാലും ആ പരീക്ഷയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനത്തിലുണ്ടാകും. ആ പരീക്ഷയെ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വചനത്തിൽ നോക്കിയാൽ അതിന് സാക്ഷ്യമുണ്ടാകും. ആ സാക്ഷ്യം ആലോചനക്കാരായിട്ടുണ്ട് എങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയമോ തടസ്സമോ ഉണ്ടാകുകയില്ല. കർത്താവ് അവരെ വഴി നടത്തിക്കൊണ്ടിരിക്കും, തടസ്സങ്ങൾ തരണം ചെയ്യാൻ ആലോചന പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും, ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുവാൻ ആലോചനക്കാരായി ദൈവത്തിൻ്റെ വചനം അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അവർക്ക് മുട്ടില്ല, അവർക്ക് തടസ്സമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഓരോ സന്ദർഭങ്ങളിലും മരണത്തോടെടുക്കുന്ന സമയം, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവത്തിനുള്ളതാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവത്തിനുള്ളതാകും. അങ്ങനെ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നേടിയിട്ടുള്ള സാക്ഷിക്കാരെ നമുക്ക് നോക്കണം. ശദ്രക്ക് മേശക്ക് അഭേദനകോ തീച്ചൂളയിൽ ഇറങ്ങി വിടുവിച്ച ആ ദൈവം നമുക്ക് സാക്ഷ്യം തന്നിട്ടുണ്ട്. നമ്മുടെ അഗ്നിശോധനയുണ്ട്, നമ്മുടെ ആവശ്യങ്ങളിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് നമുക്ക് സാക്ഷ്യം തന്നിട്ടുണ്ട്. എന്തിനേറെ
വചനം യോബിൻ്റെ പുസ്തകത്തിൽ ചോദിച്ചിരിക്കുന്നത് വഴിപോക്കരോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലയോ? വഴിപോക്കരോട് നിങ്ങൾ ആര് ചോദിക്കേണ്ടത്? ആരോടാണ്? വഴിപോക്കരോടാണ്. ആരാണ് വഴിപോക്കർ? ഇതിനു മുമ്പേ, നമുക്ക് മുൻപേ ഈ വഴി കടന്നു പോയിട്ടുള്ളവരുണ്ട്. നമുക്ക് മുൻപേ ഈ വഴി കടന്നുപോയി സിയോനിലെത്തിയവരുണ്ട്, ഇടയ്ക്ക് വെച്ച് പരാജയപ്പെട്ടവരുണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ ഇത് നമുക്ക് ബുദ്ധിപ്രദേശത്തിനായി അവർക്ക് ഭവിച്ചു. നമുക്ക് മുൻപേ പോയ വഴിപോക്കർ അനുഭവിക്കേണ്ടി വന്ന അനുഭവങ്ങൾ മുഴുവനും സാക്ഷ്യങ്ങളായി കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് തന്നിരിക്കുമ്പോൾ, ഇതാ ലോകം വിട്ട് സിയോനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, സിയോനിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നതുവരെയും എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, എന്തെല്ലാം തരണം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അതൊക്കെയും തരണം ചെയ്യുവാനും ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും ഒരു മാതൃക, ഒരു സാക്ഷ്യം ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് പറയാനുണ്ട്. നാം ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദുരാദായത്തിലേക്കല്ല, എൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായമാറാക്കണം. മറ്റാർക്കും സാധിക്കുകയില്ല, മറ്റാർക്കും നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മെ സഹായിക്കാൻ, ഒരാലോചന പറഞ്ഞു തരുവാൻ. മനുഷ്യർ പരാജയപ്പെടുമ്പോൾ പരാജയപ്പെടാത്ത ഒരുവൻ തൻ്റെ വചനത്തിൽ കൂടി ആ സാക്ഷ്യം നമ്മെ അറിയിക്കും. കർത്താവ് പറഞ്ഞതുപോലെ, ദാ തെക്കേ രാജ്യത്തിലെ രാജ്ഞി ശലോമോൻ്റെ ജ്ഞാനം കേട്ടറിഞ്ഞ് അന്വേഷിച്ചു വന്നു. അതൊരു സാക്ഷ്യമാണ്. നയമാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വാസത്താൽ അരാമിൽ നിന്ന്, ഇസ്രായേൽ ദേശത്ത് നിന്ന് സൗഖ്യമായി. അതൊരു സാക്ഷ്യമാണ്. സിംഹക്കൂട്ടിൽ എറിഞ്ഞ ദാനിയേലിൻ്റെ ജീവിതാനുഭവം ഒരു സാക്ഷ്യമാണ്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹമാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. സാക്ഷികളുടെ ഇത്ര വലിയൊരു കൂട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് മുഴുവനും സാക്ഷ്യങ്ങളായി നമുക്ക് തന്നിരിക്കുമ്പോൾ നമുക്ക് ആലോചനക്കാരായി നമ്മെ വഴി നടത്തുവാൻ, അതേത് പ്രതിസന്ധിയാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിനെ തരണം ചെയ്യുവാൻ, ഇതാ ദൈവത്തിൻ്റെ വചനം സാക്ഷ്യമായി നമ്മൾ സംസാരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ആ സാക്ഷ്യത്തിന് നമുക്ക് ചെയ്തു കൊടുക്കാം. പ്രതിസന്ധിയിലേക്കല്ല നോക്കേണ്ടത്, സാക്ഷ്യങ്ങളിലേക്ക് നോക്കാം. ആവശ്യങ്ങളിലേക്ക് നോക്കുന്നതോടൊപ്പം ആവശ്യങ്ങൾ വന്നാൽ ഉടനെ സാക്ഷ്യങ്ങളിലേക്ക് നോക്കാം. പരീക്ഷ വന്നാൽ ഉടനെ സാക്ഷ്യങ്ങളിലേക്ക് നോക്കാം. ഏത് വന്നാലും വഴിപോക്കരുടെ അടയാളം നമുക്കുണ്ട്, സാക്ഷ്യമായിട്ട് നമുക്കുണ്ട്. അതിലേക്ക് നോക്കാം, അതിൽ ആശ്രയിക്കാം. അത് നമുക്ക് ബുദ്ധി പറഞ്ഞു തരും. അതാണ് നമ്മുടെ ആലോചനക്കാർ. നമുക്ക് ഭംഗം വരാതെ, തടസ്സം വരാതെ ഈ യാത്ര സിയോനിലെത്തുവാൻ ഇതാ ആലോചനക്കാരായി. കർത്താവിൻ്റെ സാക്ഷ്യം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.